സാർ, എനിക്ക് ഈ സ്വകാര്യ സ്വത്തിനുള്ള ഈ നാശനഷ്ടം, അതുപോലെ തന്നെ നഷ്ടം തടയുന്ന നഷ്ടപരിഹാരം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഈ ബില്ല് അവതരണ വേളയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് സാർ. കാരണം 2000 ഞാൻ ഇതിന്റെ ഒരു ഇരയായിരുന്നു. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ബൂത്തിലുണ്ടായ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് എൻ്റെ വീടും കാറും അതിദാരുണമായി ആക്രമിക്കപ്പെടുകയുണ്ടായി. അന്ന് വീട്ടിലേക്ക് ഓടിക്കയറിയ ആളുകളും ഞാനും കൂടി വാതിലിൻ്റെ പിറകെ തടുത്ത് നിന്ന് അടിച്ച് പൊളിക്കുന്നത് ഒഴിവാക്കാൻ ഡിഫെൻഡ് ചെയ്ത കാര്യം ഞാനിന്ന് വളരെ ദുഃഖത്തോടുകൂടി ഓർക്കുന്നു സാർ. അപ്പോൾ അന്ന് വീട്ടിലൊക്കെ നിലവിളി ഉയർന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. മാത്രമല്ല, അല്ല, ഞാനീ പറയുന്നത് ആരെയും വേദനിപ്പിക്കാനല്ല, സംശീർ മനസ്സിലാക്കണോ, ഈ ആരുടെ വീടും സ്വന്തം വീട് തകർക്കപ്പെട്ടാലേ അതിൻ്റെ വിഷമം അറിയുള്ളൂ. കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഒരാഴ്ചയല്ല, ഒരു മാസമോ മറ്റോ കഴിഞ്ഞിട്ട് അവിടെ എൻ്റെ സ്കൂളിൽ ഒരു ക്യാമ്പുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ എൻ്റെ കൊച്ചുമകൻ, അന്ന് അവൻ വളരെ ചെറുതായിരുന്നു, അവൻ ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി അന്നുണ്ടായിരുന്നു എന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണ്. അന്നൊരു ക്യാമ്പിൽ വെച്ച് ചോദ്യം എഴുതി കൊടുത്തു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖിപ്പിച്ച സംഭവം വല്ലതുമുണ്ടോ എന്ന് കുട്ടിക്ക് എഴുതി കൊടുത്തപ്പോൾ, ചോദ്യം എഴുതി കൊടുത്തപ്പോൾ അതിന് അവൻ മറുപടി പറഞ്ഞത്, ആ അധ്യാപകനാണ് എന്നോട് ഇത് പറഞ്ഞത്, ആ കുട്ടി എഴുതി കൊടുത്തത്, എൻ്റെ മകൻ എഴുതി കൊടുത്തത് ഈ സംഭവമാണ്. അതായത് വീടും ഉപ്പാൻ്റെ കാറും തകർക്കപ്പെട്ട സംഭവമാണ് എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചതെന്ന്. ഇത് എന്നോട് അവൻ പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ ഈ അധ്യാപകൻ പിന്നീട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ബില്ല് ഇവിടെ വന്നതും അതിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഒരു ഞാനിപ്പോൾ നന്ദി പറയുകയാണ് ഞാൻ മഞ്ചേശ്വരത്ത് ജനങ്ങളോട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു നിയമസഭാ സാമാജികത്വത്തിൻ്റെ ഒരു സായുജ്യത എനിക്കിന്ന് തോന്നിപ്പോവുകയാണ്. കാരണം എല്ലാവരും കൂടി ഇതിനെ എതിർക്കുകയാണ്, അടിച്ച് പൊളിക്കുന്നവരും, അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ അതിനുശേഷം പിന്നീട് മന്ത്രി ചെർക്കളത്തിൻ്റെ ഒരു ജാഥ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് തൊട്ടടുത്ത് ഒരു റേഷൻ ഷോപ്പിൽ നിന്ന് മണ്ണെണ്ണ എടുത്തുകൊണ്ടുവന്ന് ഒഴിച്ച് തീ കൊടുത്തു. ഈ ആദ്യം ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ തകർക്കപ്പെട്ട എൻ്റെ വീട് റിപ്പയർ ചെയ്യാൻ എൻ്റെ പിതാവ് അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഞാൻ പിതാവിനെയും കൂടെ ഓർക്കുകയാണ് സാർ. ഞാനിതൊന്ന് റിപ്പയർ ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം വിട്ടില്ല, വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. ഒരു ദീർഘദൃഷ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം പിന്നീട് ഈ സംഭവം ഉണ്ടായി. അത് തീ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിതാവ് പറഞ്ഞ് ഇനി റിപ്പയർ ചെയ്തോളൂ, ഇനി പ്രശ്നമില്ല എന്ന് പറഞ്ഞത് ഞാൻ ഇത്രണ്ണത്തിൽ ഓർക്കുന്നു സാർ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് ഒരാളുടെ, അത് ആരുടേതായാലും, ഞാനിപ്പോൾ സംശീറിൻ്റെ വീട് ആക്രമിക്കപ്പെട്ടാലും ഞാൻ അതിനെ എതിർക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അഭയ കേന്ദ്രമാണ് വീട്. അതായത് നമ്മളെല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയിട്ടാണ് ഒന്ന് നെടുവീർപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് തകർക്കപ്പെടുക എന്ന് പറയുന്നതും, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ എന്ത് വെച്ചു സാർ, നമ്മളെ കുട്ടികൾ എന്ത് വെച്ചു സാർ, അതുപോലെ തന്നെ നമ്മുടെ സ്വത്ത്, നമുക്കൊരു നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് ഉപജീവന മാർഗമായി വരുന്ന അത് മുഴുവനും നശിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുക. ഇപ്പൊ തന്നെ കച്ചവടക്കാർ ജീവിതത്തിൽ എത്ര കഷ്ടപ്പെടുന്നവരാണ്. അവർ പറയുന്നുണ്ടല്ലോ, ഏത് രാഷ്ട്രീയ പാർട്ടി എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നവർ പറയുന്നുണ്ട്. നമ്മളെക്കുറിച്ച് അവർക്കുള്ള ധാരണ വളരെ മോശമായിട്ട് പോലും ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നതിന് എന്താ കാരണം? അവരാണ് അതിന് ഇരയാകുന്നത്. പ്രത്യക്ഷത്തിൽ എന്താണ് കാണുന്നത്? അത് നശിപ്പിക്കുക. അത് തീർച്ചയായും നിയമം മൂലം പൂർണ്ണമായും നിരോധിക്കപ്പെടേണ്ടതും അതോടൊപ്പം തന്നെ അത് ചെയ്ത ആളിൽ നിന്ന് അതിന്റെ നഷ്ടം ഈടാക്കുകയും ചെയ്യണം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും. ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ അറിഞ്ഞു വിൽക്കാൻ മിത്ര ഡയമണ്ട് ബോട്ടിക്, താഴെപ്പാലം, തിരൂർ. ഫോൺ 0494242969699.